യോഗാധ്യക്ഷന്മാർ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ കെ അബ്ദുൽ മുത്തലിബ് സാഹിബ്, പാർട്ടിയുടെ മുതിർന്ന നേതാവ് ജനാബ് എ കുഞ്ഞിക്കൽ തങ്ങൾ സാഹിബ് അവർ, ഈ മഹത്തായ വേദിക്ക് സ്വാഗതം നൽകിയ കവരത്തിയൂരിന്റെ കരുത്തനായ സെക്രട്ടറി പ്രിയങ്കരനായ റിയാസ് സാഹിബ് അവർ, ഈ വേദിയിൽ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച അഗത്തി യൂണിറ്റിന്റെ കരുത്തനായ അധ്യക്ഷൻ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജനാബ് ജബ്ബാർ സാഹിബ് അവർ, അതേപോലെ അമിനി ദ്വീപിന്റെ കരുത്തനായ പ്രസിഡന്റ് ജനാബ് പാറ്റക്കാട പൂക്കുണ്ണി സാഹിബ് അവർ, വേദിയിൽ പാർട്ടിയുടെ സെക്രട്ടറി നിസാമുദ്ദീൻ സാഹിബ് അവർ, ഈ മഹത്തായ വേദിയിൽ പങ്കെടുക്കാനെത്തിയ എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ സി പി എൻ വൈ സി എൻ എം സി എൽ എസ് എയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, പ്രവർത്തകരെ, ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 2014 ഈ വിനീതിന് ആദ്യമായി സ്ഥാനാർത്ഥിയായി ഈ പ്രസ്ഥാനം തിരഞ്ഞെടുത്തപ്പോൾ ഇതേ വേദിയിൽ വെച്ചുകൊണ്ട് ഇതേ സ്ഥലത്ത് വച്ച് അന്ന് ഞാൻ പറഞ്ഞ അതേ വാക്ക് ഞാനിവിടെ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. തിരഞ്ഞെടുപ്പിലെ വിജയമോ പരാജയമോ എന്തായിരുന്നാലും നിങ്ങളോടൊപ്പം ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഞാൻ ഉണ്ടാകുമെന്നുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുക. കാരണം തെരഞ്ഞെടുപ്പ് പരാജയമല്ല ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളുടെ വിജയമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ പ്രിയങ്കരനായ നേതാവ് മർഹൂം ഡോക്ടർ കോയാ സാഹിബിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നവരാണ്. ആ ആദർശം മനസ്സിലുള്ള കാലത്തോളം ഏതൊരു പരാജയത്തെയും ഏതൊരു പരാജയത്തെയും ഒരു പരാജയവും ഞങ്ങളെ തളർത്താൻ ഒരിക്കലും സാധിക്കില്ല. പരാജയങ്ങളിൽ നിന്ന് പിന്മാറിപ്പോകുന്നവർ അല്ല ഡോക്ടർ കോയാ സാഹിബിന്റെ അനുയായികളും അനുഭാവികളുമെന്ന് പരാജയപ്പെടുത്താൻ ശ്രമിച്ചവർ ഉൾക്കൊള്ളുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വന്നുകൊണ്ട് ഇവിടെ സംസാരിച്ചത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറഞ്ഞ വിഷയം, തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണകളായി 2014 2019 ഈ വിനീതനെ നിങ്ങളുടെ പ്രതിനിധിയായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് അയച്ച ജനങ്ങളാണ് ലക്ഷദ്വീപിലുള്ളത്. മൂന്നാമത്തെ തവണ എന്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോ ആ തെരഞ്ഞെടുപ്പിൽ വിധി തിരിച്ചെഴുതി ജനാധിപത്യ വിശ്വാസി എന്ന നിലക്ക് ആ വിധിയെ വളരെ അഭിമാനപൂർവ്വം ഏറ്റെടുക്കും. പരാജയപ്പെടുക എന്നത് ജനാധിപത്യ സംവിധാനത്തിലെ ഒരു സംഗതി മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ആരും ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്നവരല്ല. എന്റെ പ്രിയപ്പെട്ട മക്കളോടും ഞാൻ പറഞ്ഞ വിഷയം, പൊതുജീവിതത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും സ്ഥിരമായിട്ടുള്ളൊരു സ്ഥാനമല്ല എന്ന് ഉത്തമ ബോധത്തോടുകൂടി വളരെ എന്റെ മക്കളെന്ന് പഠിപ്പിച്ചവനാണ് ഞാൻ. കാരണം ജനങ്ങൾ ഏത് രീതിയിൽ തീരുമാനമെഴുതുന്നുവോ ആ തീരുമാനം നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിൽ വിശ്വസിക്കേണ്ടവരാണ് ജനാധിപത്യ വിശ്വാസികളെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പോകുമ്പോൾ വിജയ പരാജയങ്ങളിൽ സമ്മിശ്രമായതാണ് ജീവിതമെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഇന്ന് വളരെ ആത്മസംതൃപ്തിയോടുകൂടിയും മനസ്സിന് വളരെ ഒരു ചെറിയ പോലും ഒരു മനസ്സാക്ഷി കുത്തില്ലാതെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്നത്
എന്റെ മനസാക്ഷിയെ ഞാൻ ബജറ്റിച്ചിട്ടില്ല എന്നും എന്റെ പടച്ചറപ്പോ എനിക്ക് തന്ന അവസരങ്ങളെ, ഈ ജനങ്ങൾ എനിക്ക് തന്ന അവസരങ്ങളെ ഞാൻ വേണ്ട രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ള ആത്മവിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഇന്നും പകരാതെ വളരെ ശക്തമായിട്ട് തന്നെ ഇവിടെ എണീറ്റിരിക്കാൻ എനിക്ക് സാധിക്കും. അങ്ങനെ ഒരു മനസാക്ഷി കുട്ടുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ എനിക്ക് നിങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജനാബ് ജബ്ബാർ സാഹിബ് പറഞ്ഞ വാക്കുകൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, 10 വർഷത്തെ പൊതുജീവിതത്തിൽ ഏഴ് വർഷക്കാലം ലക്ഷദ്വീപിന് വേണ്ടി ഈ പ്രസ്ഥാനം കാഴ്ചവെച്ച പല വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടുത്തെ ജനങ്ങളെ ആരെങ്കിലും സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ മനസ്സുകൾക്ക് സാന്ത്വനം നൽകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും പരിവർത്തനങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ കുടുംബങ്ങളിൽ ആഹ്ലാദം വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിലൊക്കെ സന്തോഷം ഉൾക്കൊള്ളുന്നു. എങ്കിലും ഈ കഴിഞ്ഞ 3 വർഷം ഈ പ്രസ്ഥാനം നടത്തിയ ചെറുത്തുനിൽപ്പ്, ആ ചെറുത്തുനിൽപ്പാണ് എന്റെ പ്രവർത്തനത്തിലെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനമെന്ന് ഞാൻ പല വേദികളിലും സംസാരിച്ചതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഇന്നും ഈ പ്രസ്ഥാനം അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ട കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഇതൊക്കെ വേറെ ആരും ചെയ്യട്ടെ എന്ന രീതിയിലേക്കുള്ള മനോഭാവമല്ല ഈ പ്രസ്ഥാനം എടുത്തു വച്ചിരിക്കുന്നത്. ഇന്നും ജനമധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മെ കാർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമായ ഭണ്ഡാരം വിഷയം തന്നെ, ഇന്ന് എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾക്ക് കോൺഗ്രസ് ഓഫീസിൽ പണ്ടാരത്തായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന ഓഫീസ് തുറന്നു എന്നുള്ള അനൗൺസ്മെന്റ് നിങ്ങൾക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പലരുടെ പ്രവർത്തനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ അത് നടത്തിയെന്ന് നിങ്ങൾ സ്വയം വിചാരിച്ചില്ല. കഴിഞ്ഞ 3 വർഷം നിങ്ങൾ ഓരോ വേദികളിലും ഇത് തുടരെ തുടരെ പറയുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനോ നിങ്ങൾക്ക് അത് ചെയ്യിൽ കയറാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ജനങ്ങളെ നിരന്തരമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ തെറ്റിദ്ധരിപ്പിക്കൽ അവസാനം പടച്ചിറപ്പ് നിങ്ങളെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസങ്ങളാണെന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു പ്രവർത്തകരും നിഷേധിക്കാൻ സാധ്യമല്ല. അത് ഇന്നത്തെ കോൺഗ്രസിന്റെ സുമുന്നതനായ നേതാവ്, ലോക്സഭയിലെ ഓപ്പോസിഷൻ ലീഡറായ ബഹുമാനായ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ പോയി. അതും കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചതല്ല, അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു പോയതാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മീഡിയ വിങ്, ആ മീഡിയ വിങ് ഏത് പ്രദേശത്തിൽ വരുന്ന ഡെലിഗേറ്റ്സുമായി സംസാരിക്കുന്നത് ആ പകർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒഫീഷ്യൽ പേജുകളിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് അന്ന് പറഞ്ഞുപോയിരുന്നു. രാഹുൽ ഗാന്ധി കയറി വന്നപ്പോ തന്നെ ചോദിക്കുന്ന വിഷയം, ഐ ഹാവ് ഹേർഡ് അബൌട്ട് പ്രഫുൽ പട്ടേൽ, ഈസ് ഹീ ട്രബിളിങ് യു, വാട്ട് ഈസ് ഹീ ഡൂയിങ്? അപ്പൊ തന്നെ എല്ലാരും തല നാട്ടിന്റെ അർത്ഥമാണ്. ഇക്കഴിഞ്ഞ 3 കൊല്ലം വരെ പ്രഫുൽ പട്ടേലിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. എല്ലാ പ്രശ്നങ്ങളും പരിപ്പര പൈസലാണ് കാരണം. കണ്ടൊരു സിനിമയെ പറഞ്ഞ എന്ത് എന്ന് വന്നാലും മുഖ്യമന്ത്രി രാജിവെക്കണം. എന്ത് വന്നാലും മുഖ്യമന്ത്രി രാജിവെച്ചാൽ മതി എന്നുള്ള ഒരു സമീപനം എടുത്ത കോൺഗ്രസിന്റെ ആൾക്കാർക്ക് സത്യത്തിൽ ചിലപ്പോൾ ഈ ക്യാമറ ഉള്ള കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ പറയില്ലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ കളികൾ നിങ്ങൾ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി ഇത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാർക്കായി അറിയുന്നത്, അയ്യോ ഇതെന്തൊരു അബദ്ധവാദം അറിയിച്ചു. അവരെ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യവും വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ദാദാനഗ്രഹ വഴി ദമൻദിയുവിൽ പോയി ക്യാമ്പയിൻ നടത്തുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കോൺഗ്രസ്സുകാർ സ്റ്റാറ്റസ് ഇട്ടത് കാണുന്നതായിരുന്നു. അവിടെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ എംപിയുടെ മോശമല്ല. അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നത് ഇസ് ബാർ അഗർ കോൺഗ്രസ് ആദായകെ തോ ഇൻകി പ്രഫുൽ പട്ടേൽ കോ നാ ഐസി ടൈറ്റ് കരേഗേ ഐസി ടൈറ്റ് കരേഗേ ഇസ്കോ ബേജ് ദേ. പ്രഫുൽ പട്ടേലിനെ ചുരുട്ടിക്കൂട്ടി വലിച്ചെടുത്ത് കറയും എന്നാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ദമൻ ടിയുവിൽ വെച്ച് പ്രസംഗിച്ചത്. മഹാപ്രസംഗം വരെ
പ്രസിഡന്റ് കയ്യിൽ ജയിക്കാൻ പോകുന്നവർക്ക് ബോധവത്കരണം. ആ പ്രസംഗം വരെ കേട്ടവര് അതേ ബോധ്യമുള്ള രാഹുൽ ഗാന്ധി ലക്ഷദ്വീപിൽ എന്തിനടന്നുകൊണ്ടിരിക്കുന്നതെന്നും ലക്ഷദ്വീപിന്റെ വിഷയങ്ങളുമായിട്ട് വളരെ ബോധ്യമുള്ള വ്യക്തിയാണ് എന്ന് രാഹുൽ ഗാന്ധിയുടെ ഇൻട്രോഡക്ടറി സ്പീച്ചിൽ തന്നെ മനസ്സിലാക്കി. എവിടെ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരും പോയി പറഞ്ഞിട്ടുണ്ടാകും തോന്നില്ല, കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കണ്ട് പറയുന്നതാണ് തോന്നുക. കാരണം ആ മീറ്റിംഗില് രാഹുൽ ഗാന്ധി ചോദിക്കുന്നതും പറയുന്നതും ആ പരിഭാഷ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിങ്ങൾ പോയി ഈ വിഷയം പറയുന്നത്. രാഹുൽ ഗാന്ധി കടന്നു കിട്ടിയ വിഷയമൊക്കെ ലോകസഭയിലും തിരഞ്ഞെടുത്തുകൊണ്ട് ഓരോ പത്രമാധ്യമങ്ങളിലും കോടാ പട്ടേൽ എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴും മറ്റിതര വിഷയങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ ലീഡറായ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷദ്വീപ് ഘടകങ്ങളെ, നിങ്ങൾ ജനങ്ങളെ എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ജനങ്ങൾക്ക് വേണ്ടാത്ത എല്ലാ ചിത്രങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഓരോ ചെവികളിലും പോയി മന്ത്രിച്ചുകൊണ്ട് എന്തിനേറെ പറയണം ഈ വിനീതന്റെ മേൽ വ്യഭിചാര ആരോപണം പറയുക നടത്തിയില്ലേ? നിങ്ങൾക്ക് ഏറെ ഒരു വ്യഭിചാര ആരോപണം വരെ നടത്തിയില്ലേ? എനിക്ക് കുടുംബങ്ങളുണ്ട്, എനിക്ക് മക്കളുണ്ട്. ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു പൊതുപ്രവർത്തകന്റെ നിലയിൽ നിന്ന് താഴ്ന്നുകൊണ്ട് വളരെ മേച്ചമായ രീതിയിൽ നിങ്ങൾ ഇവിടെ പ്രചരണങ്ങളും പ്രയോഗങ്ങളും നടത്തിയതിന്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ട് ജനങ്ങളെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ദിവസങ്ങൾ നിങ്ങൾ കാണുക. ഞങ്ങൾ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയാണങ്ങൾ എന്താണെന്നും ഇവിടെ ജനങ്ങൾക്ക് ഏത് രീതിയിലുള്ള സംരക്ഷണങ്ങളാണ് ഈ പ്രസ്ഥാനം ഉറപ്പുവരുത്തുന്നതെന്നും നിങ്ങൾ കാണാൻ പോകുകയേ ഉള്ളൂ. എന്തുകൊണ്ട് ഈ ലക്ഷദ്വീപ് ഭരണകൂടത്തിന് ജപ്പാറ പറഞ്ഞ ഇതുവരെ ബൂർച്ചിട്ട കാലം കൊണ്ട് ഒരു വീടുകളിൽ കയറി ചെന്നുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് എന്റെയും നിങ്ങളുടെ സ്വത്തിന്റെ മുകളിലേക്ക് ഇവാലുവേഷൻ നടത്താൻ വരാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് പറ്റിയിട്ടില്ല? ഇന്ന് വിജയിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഈ രീതിയിലുള്ള ഉത്തരവുകളും നമ്മുടെ ഭൂമി മുഴുവനും അവരുടേതാണെന്നുള്ള ദാർഢ്യത്തോടുകൂടിയുള്ള ഉത്തരവുകൾ ഇറക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ എവിടുന്ന് ധൈര്യം കിട്ടി? ആ ധൈര്യമാണ് നിങ്ങൾ കണ്ടത്. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോ വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇന്ന് നീറ്റ് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ ഭാവി എന്തായിരിക്കുമെന്നറിയാതെ ഓരോ പ്രതിപക്ഷ നേതാക്കന്മാരും പാർലമെന്റ് സഭ നടത്തി വെച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന് പാർലമെന്റിലേക്ക് അഡ്ജോൺമെന്റ് മോഷൻ കൊടുക്കുമ്പോൾ ഇത്രയും തിരക്കിട്ട് ലക്ഷദ്വീപിലെ കവരത്തിയിലേക്ക് കടന്നു വന്നത് എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലായോ? എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഇവിടെ എങ്ങാനും എന്റെ പ്രസംഗം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ നിങ്ങളൊന്ന് മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് മനസ്സിലാക്കുക. രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ പ്രഫുൽ കോടാ പട്ടേലാണ് ഞങ്ങളുടെ മുഴുവൻ പ്രശ്നത്തിനും കാരണക്കാരനെന്ന് ഇന്ത്യൻ യൂത്തന്മാര് ആ യൂത്തൻ ഓരോ കാര്യങ്ങളും വിവരിക്കുമ്പോൾ നമ്മുടെ പ്രതിനിധി ഇരിക്കുന്ന ആ ഇരിപ്പിടം അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഭാവം നിങ്ങളൊന്ന് നോക്കണം. ആ വീഡിയോയിൽ ആ വീഡിയോ എടുത്ത് കണ്ടുനോക്കിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെ പറയുന്നതെന്ന് സ്വന്തം മുഖത്തിൽ എക്സ്പ്രഷൻ വരുന്ന രീതിയിലേക്കുള്ള പറഞ്ഞതിനെ ഒന്ന് എൻഡോസ് ചെയ്തുകൊണ്ട് പ്രഫുൽ കോട പട്ടേലാണ് എല്ലാത്തിനും പ്രശ്നമെന്ന് പറയാൻ പോലും ധൈര്യം കാണിക്കാത്ത ഇന്നത്തെ അപ്പുറം പാർലമെന്റ് ഇവിടെ പിരിച്ചുവിട്ട 3000-ത്തോളം തൊഴിലാളികൾ നാളെ വരെ നിങ്ങൾ പാടിക്കൊണ്ടിരുന്നത് ഞാനാണ് അവരെ പിരിച്ചുവിട്ടതെന്ന് ഇന്ന് രാഹുൽ ഗാന്ധിന് മുമ്പിൽ ഇത്രയും തൊഴിലാളികൾ പിരിച്ചുവിട്ടത് പ്രഫുൽ കോട പട്ടേലാണെന്ന് നിങ്ങൾ സ്വയം സമ്മതിക്കുമ്പോൾ ഈ വീഡിയോ പ്രഫുൽ പട്ടേലിന് കാണാൻ സാധിക്കും. പ്രഫുൽ കോട പട്ടേലിന് രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അദ്ദേഹത്തിന് കിട്ടാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവായ മോദി കിട്ടാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് പോയി പ്രഫുൽ കോട പട്ടേലിന്റെ അറിയിലേക്ക് വന്നു അറിവിലേക്ക് വന്നു എന്ന് വന്നപ്പോൾ തനിക്കെതിരെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നുള്ള പേടി കൊണ്ട് തനിക്കെതിരെ ഇഡിയെയും സിബിഐയും അയച്ചു കളയുമോ എന്നുള്ള പേടി കൊണ്ട് നടക്കുന്ന പാർലമെന്റ് സഭയിൽ പോലും പങ്കെടുക്കാതെ
ഇങ്ങോട്ടേക്ക് കയറി വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്ക് ഞാൻ പറയാൻ തന്നെ അറിയാൻ സാധിക്കുന്നു. എന്തിനാണ് ഇവിടെ ഞങ്ങൾ ചോദിച്ച പോലെ പിണറായി വിജയൻ പോയിട്ട് ആരിഫ് മുഹമ്മദ് ഖാനെ സ്വാഗതിച്ചത് കാണാൻ പറ്റുമോ? കോട്ടയെ ഇനി ഹംദുള്ള സയ്യിദ് പുതുതായി വന്ന എം പി ആയതുകൊണ്ട് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഹംദുള്ളനെ സ്വാണിക്കുകയായിരുന്നുവെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. അത് മികച്ച ആളെയാണ് പോയി ചോളണിയിക്കുന്നത്. ചോളണിയിക്കുന്ന രണ്ട് ദിവസം മുമ്പ്, അതായത് 27-ാം തീയതി, ലക്ഷദ്വീപിലെ മുഴുവൻ പണ്ടാര ഭൂമികളും സർക്കാരിന്റേതാണെന്നുള്ള ഉത്തരവ് ഇറക്കി കഴിഞ്ഞതിന് ശേഷം കോട്ടയം അദ്ദേഹം ആദ്യമായി എം പി ആയതിനു ശേഷം ആദ്യമായി പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിലേക്ക് വന്ന അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ നമ്മൾ ചെയ്ത ഒരു ആദ്യത്തെ സമയത്ത് അദ്ദേഹത്തെ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സഹകരിച്ചിരിക്കാം എന്ന് വിചാരിക്കാം. 3 വർഷമായിട്ട് ലക്ഷദ്വീപിന്റെ ഓരോ വിഷയങ്ങളിലും ജനങ്ങളുടെ ദൈനംദിനമായ ജീവിതങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അദ്ദേഹമാണ് പ്രശ്നക്കാരൻ എന്ന് നിങ്ങളുടെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ സംബന്ധിച്ച് വന്നതിന് ശേഷം ഏത് രീതിയിലുള്ള നിലപാടാണത്? രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ പോയി നിങ്ങൾ തന്നെ സംബന്ധിക്കുന്നു ഇവിടുത്തെ പ്രശ്നത്തിന് മുഴുവൻ കാരണക്കാരൻ പ്രഫുൽ കോട പട്ടേലാണെന്ന് പറയുമ്പോൾ അതേ പ്രഫുൽ കോട പട്ടേലിനെ 2,647 രൂപക്ക് വാങ്ങിയ ഷോൾ വാങ്ങി പുതപ്പിക്കുമ്പോൾ നിങ്ങൾ പുതപ്പിച്ചത് ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തെയാണ്, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെയാണ്. ഇവിടെ ജനങ്ങൾ നിങ്ങളിൽ കർപ്പിച്ച വിശ്വാസം നിങ്ങൾ ഇവിടെ പരിവർത്തനങ്ങൾ കൊണ്ടുവരുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയ വോട്ടിനെയാണ് നിങ്ങൾ നിറവേശിയിരിക്കുന്നത് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഓരോ തവണയും ജനങ്ങൾക്കെതിരെ ധരിപ്പിച്ചു വെച്ച വളരെ പുലിക്കുട്ടിയാണ്, എന്തും ചെയ്യാൻ പറ്റുന്ന ആളാണ്, എല്ലാം ഇന്ന് തന്നെ പ്രഫുൽ കോട പട്ടേലിനോട് കണ്ടുകൊണ്ട് എല്ലാം ശരിയാക്കുമെന്ന് സാധാരണക്കാരായ കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകരും വാട്സപ്പിൽ വിടുമ്പോൾ അതിലൊക്കെ ഘടകവിരുദ്ധമാക്കിക്കൊണ്ട് ഇത്രയും പ്രതീക്ഷയോടുകൂടി അർപ്പിച്ച വിജയിപ്പിച്ചു വിട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായ ഇന്നത്തെ എം പി അദ്ദേഹം പോയി ഷോൾ അണിയിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ എന്താണ് നിങ്ങൾക്ക് ധരിക്കാൻ പറ്റുന്നത്? എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇവിടെ വേറൊന്നുമല്ല, അടിയറവ് പകയൽ എന്ന് പറയും. അടിയറവ് പകയൽ അടിയറവ് പറയൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ ബൂർസ് നെത്തിയ ചരിത്രങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബ്രിട്ടീഷുകാരുടെ ബൂർസ് നെത്താൻ വേണ്ടിയിട്ട് പോയ അതേ പ്രതീതി വരത്തുന്ന രീതിയിലേക്കുള്ള എത്രക്കും ലക്ഷദ്വീപുകാരന്റെ അഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് ലക്ഷദ്വീപുകാരൻ അഭിമാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ലക്ഷദ്വീപിന്റെ എം പി ആയി നിയുക്തനായ താങ്കൾ കാണിച്ചത് ഇത്രയും നെറികെട്ട ഏറ്റവും താണ ഒരു അടിയറവ് പറയലായി പോയി എന്ന് പറയുമ്പോൾ അത് നിഷേധിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രവർത്തകർക്ക് സാധിക്കുമെന്ന് ഞാൻ ചോദിക്കാം. സമയം 10 മണി ആയതുകൊണ്ട് നാളെ വരും ദിവസങ്ങളിൽ വീണ്ടും വേണ്ടിയുള്ളത് കൊണ്ട് നമുക്ക് തുറന്നു സംസാരിക്കാം. ഇവിടെ അവസാനമായിട്ട് നിറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഇന്നലെ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പണ്ടാരം ലാൻഡ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഗസ്ത്യദ്വീപിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നസീർ സാഹിബിന്റെ ഒരു വീഡിയോ വോയിസ് നിങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അതിൽ വളരെ വ്യക്തതയോടുകൂടി എന്താണ് ചെയ്യേണ്ടതെന്ന് പാർട്ടി നിർദ്ദേശം കൊടുക്കുന്നു. പരാജയപ്പെട്ടപ്പോഴും അടങ്ങി വീട്ടിലിരിക്കുന്ന പാർട്ടിയല്ല എന്ന് തെളിയിക്കാൻ ഇവിടെ ജനങ്ങൾക്ക് ശുദ്ധമായ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഈ പാർട്ടി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പുകൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു നിങ്ങളെ വീടുകളിലേക്ക് കയറി വരുന്ന ഏത് പോലീസ് ആയിക്കോട്ടെ ഏത് ഉദ്യോഗസ്ഥനായിക്കോട്ടെ കടക്ക് പുറത്ത് എന്ന് പറയാൻ ധൈര്യം കാണിക്കണം. നിങ്ങൾ ഇതെന്റെ വീടാണ്, ഇത്രയും വർഷമായി ഞാൻ താമസിക്കുന്ന വീടാണ്, എന്റെ പൂർവികർ എനിക്ക് തന്നെ രേഖകളും കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട്. ഈ വീടിറക്കാൻ നിങ്ങൾ വരികയാണെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള കടലാസുകൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിലും
ഞങ്ങൾക്ക് നിയമ നടപടികൾക്ക് പോകേണ്ടി വരുമ്പോൾ എന്തുകൊണ്ട് ഇവരെ കോൺഗ്രസിൽ ജയിച്ചുമായ എം പിക്ക് നടത്താൻ പറ്റാതെ പോയി? ലക്ഷദ്വീപിലെ ജനങ്ങൾ മുഴുവനും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ പ്രസിഡന്റും ഇന്നത്തെ നിയുക്തനായ എം പി കിടുകളാവർത്തി. ജനങ്ങളോട് ഈ രീതിയിലുള്ള ഒരു പ്രവേശനം നൽകാൻ സാധിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ പ്രസ്ഥാനപ്പെടുത്ത നിലപാടുകൾ അത് ജയിച്ചാലും പരാജയപ്പെട്ടാലും ജനങ്ങളോടൊപ്പം എന്നും നിലനിൽക്കുമെന്നുള്ള അതേ വിശ്വാസം ഇന്നും ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നും കേസുകൾ കൂടി, ഇന്നും ജനങ്ങൾക്ക് സംരക്ഷണം ഈ ഓർഡറടക്കം ഇന്ന് ജില്ലാ കലക്ടർക്കടക്കം കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ഷോ കോസ് നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കേസിന്റെ മുകളിലാണ്? ആരാണ് ഈ കേസ് നടത്തിയത്? ആർക്ക് വേണ്ടി നടത്തി? ലക്ഷദ്വീപിലെ ജനങ്ങളെ മുഴുവനും ഈ ഭൂമി മുഴുവനും എടുത്തു മാറ്റിക്കൊണ്ട് സർക്കാരിൻ്റെതാക്കി മാറ്റാൻ ശ്രമിച്ച ജില്ലാ കലക്ടറെ കോടതിയിലേക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം ജനങ്ങളോട് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് സംശയമുണ്ടോ? എന്നാൽ മറിച്ചിപ്പോഴും നോക്കുക, നിങ്ങൾ വിജയിച്ചു പോയ എം പിയുടെ ഭാഗത്തിരുന്നും ഈ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ ശ്രീമാൻ നസീർ പറഞ്ഞതുപോലെ ഉള്ള ഏതെങ്കിലും ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, ധൈര്യമുണ്ടോ നിങ്ങളുടെ മെമ്പർ ഓഫ് പാർലമെന്റിനെ കൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ ഈ വരുന്ന ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ സഹകരിക്കരുത്, അവരെ കണക്ക് പുറത്തു വന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങളുടെ മെമ്പർ ഓഫ് പാർലമെന്റിനെ കൊണ്ട് ഒരു ഉപദേശം നിങ്ങളെ ഈ നാട്ടുകാരെ കൊടുപ്പിക്കാൻ ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്. പ്രഫുൽ കോട പട്ടേൽക്ക് എന്റെ ഒരു വാക്ക് സംസാരിക്കാൻ ധൈര്യമുണ്ടോ? ഇന്ന് വെല്ലുവിളിക്കുന്നു. ഈ പ്രദേശത്തിൽ എന്തുകൊണ്ടും ഒരു സ്ഥാനവുമില്ലെങ്കിലും ഇന്നും ഈ പാർട്ടി വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ പറയുമ്പോൾ, അതും വോയിസിൽ ഒതുക്കി ആയിട്ട് പറയുമ്പോൾ, നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മെമ്പർ ഓഫ് പാർലമെന്റിന് ഈ പ്രഫുൽ കോട പട്ടേലാണ് ഈ ഭൂമി മുഴുവനും പിടിച്ചെടുക്കുന്നതും ഇതിന്റെ പിന്നിൽ മുഴുവൻ അദ്ദേഹമാണെന്ന് ഒരു വാക്ക് വീഡിയോയിൽ പറയേണ്ടവരുണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ കുറെ ബാക്കി പോകണം. ഇൻഷാല്ലാ ഞാൻ ചുരുക്കുന്നു, ബാക്കിയുള്ളതും ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. ഞാൻ നിർത്തുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ നേതാക്കളും ഓരോ യൂണിറ്റും മുതിർത്തവരും സഹോദരിമാരും വിദ്യാർത്ഥികളും എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ഇലക്ഷനിൽ വിജയിച്ചു വരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. ഇവിടുത്തെ ജനങ്ങളെ മുഴുവനും ഈ പ്രസ്ഥാനത്തിലേക്ക് അനുഭാവം പഴപ്പിച്ചുകൊണ്ട് വോട്ടിടാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമങ്ങളെ ഒന്നും വില കുറച്ച് കാണാൻ ഞാൻ തയ്യാറായി. ആ പരിശ്രമങ്ങൾ നമുക്ക് ഈ വീണ്ടും ആത്മാർത്ഥതയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ സന്ദേശങ്ങളും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എന്താണെന്ന് ചിലപ്പോൾ താൽക്കാലികമായിട്ട് കോൺഗ്രസ് പക്ഷത്തിന് ജനങ്ങളിലേക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാകും. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവാൻ ഇനിയും നിങ്ങളുടെ ഊഷ്മളമായ ഉദ്യോഗസ്ഥരോടുള്ള പ്രവർത്തനം ഇനിയും ആവശ്യമാണ്. അത് വീണ്ടും ഇവിടെ അഭ്യർത്ഥിക്കുമ്പോൾ, ഈ പ്രാവശ്യം ഈ പ്രസ്ഥാനത്തിന് വിശ്വാസമർപ്പിച്ച് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങൾക്കും ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്നുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താൽക്കാലികമായി നിർത്തുന്നു. വീണ്ടും നാളെ കാണാമെന്ന് വിശ്വാസത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ജയ് ഹിന്ദ്.